നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ ആസ്ഥാന വിദൂഷകനാണ് എന്ന് സ്വയം ധരിച്ച് വശായി നടന്നിരുന്ന ഒരു കോമഡിക്കാരനുണ്ട്. തൃശ്ശൂരുകാരനാണ്, ജയരാജ് വാര്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചില വിക്രിയകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും തദ്വാര അങ്ങ് ശൂന്യാകാശത്തേക്ക് ബഹിർഗമിക്കുകയും ചെയ്തു. ഈ മഹാൻ ഇതുവരെ നിലത്തിറങ്ങിയിട്ടില്ല. സംഗതി മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ ഈ വ്യവസായികളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം ചെയ്തത്. എങ്കിലും യഥാർത്ഥത്തിൽ അത് മോദി സർക്കാരിനും ബി ജെ പിക്കും ഗുണമാവുകയാണ് ചെയ്തത്. കാരണം എന്തെന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദി മലയാളം പഠിച്ചു നല്ല പച്ച മലയാളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കാര്യമായിരുന്നു ജി എസ് ടിയെ പറ്റി അല്ലെങ്കിൽ ആധാറിനെ പറ്റിയുള്ളത്. അത് വെറും 2 or 3 മിനിറ്റ് കൊണ്ട് ഏത് സാധാരണക്കാരനും ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഈ വ്യവസായികളെ കൊണ്ട് തന്നെ പറയിക്കാൻ സാധിച്ചു ജയരാജ് വാര്യർക്ക്. യഥാർത്ഥത്തിൽ സംഖ്യകളെല്ലാവരും കൂടി ഈ ജയരാജ് വാര്യരെ അങ്ങ് ശൂന്യാകാശത്തേക്ക് ചെയ്തു വിട്ടു. എങ്കിലും ഇതുവരെയും നിലത്ത് വന്നിട്ടില്ല. ഈ ജി എസ് ടിയെ പറ്റിയും ആധാറിനെ പറ്റിയും വളരെ ലളിതമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നതായിരുന്നു അതിൻ്റെ ഒരു അനന്തരഫലം. പിന്നീട് ഗ്യാലറിയും ജനങ്ങളും മൊത്തം തനിക്കെതിരായി എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ തന്നെ എടുത്തിട്ട് അമ്മാനമാടുകയാണ് എന്ന് കണ്ടപ്പോൾ, ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് വിടവാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റിട്ട് പിന്നെയും എയറിൽ പോവുകയുണ്ടായി. അപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് കാതലായിട്ടുള്ള മറ്റൊരു വിഷയം കൂടെയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അതിൽ കല്യാൺ ഗ്രൂപ്പിൻ്റെ, കല്യാൺ സിൽക്ക് ആവട്ടെ അല്ലെങ്കിൽ കല്യാൺ ജൂവലേഴ്സ് ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഓണർ പട്ടാഭിരാമൻ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറഞ്ഞിരുന്നു. മുൻപൊക്കെ പരമ്പരാഗതമായിട്ട് കച്ചവടം ചെയ്തിരുന്ന തൃശ്ശൂരുകാരൊക്കെ ഉണ്ടായിരുന്നു, ചില സ്ഥിരം പേരുകാരൊക്കെ. അവരിൽ പലരെയും ഇപ്പോൾ കാണുന്നില്ല. അവരെ ഏതെങ്കിലും അധാർമികമായിട്ടുള്ള കച്ചവടം നടത്തിയിട്ടോ അല്ലെങ്കിൽ സിനിമ പിടിച്ച് പൊട്ടി പാളിസായി പോയൊന്നുമല്ല. പിന്നെ എങ്ങനെയാണ് അവർ ഈ കച്ചവടം അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നിർത്തേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നികുതി വെട്ടിച്ച് സമാന്തരമായിട്ട് തന്നെ മറ്റു ചിലർ കച്ചവടം ചെയ്തപ്പോൾ, അതായത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട വിലയിൽ നിന്നും ഈ നികുതി വെട്ടിപ്പുകാർക്ക് മത്സരത്തോടു കൂടി തന്നെ കുറച്ച് കൊടുക്കാൻ പറ്റിയപ്പോൾ, അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സത്യസന്ധരായിട്ടുള്ള ഈ കച്ചവടക്കാർക്ക്, അതായത് പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ തൊഴിലിൽ നിന്ന് അവർക്ക് വിട്ടുപോകേണ്ടി വന്നതാണ്. യഥാർത്ഥത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടത് ആ കാര്യമാണ്. അവർ സത്യസന്ധരായിരുന്നു, അവർ സമൂഹത്തിനോടും രാജ്യത്തിനോടുമൊക്കെ കടമയും കടപ്പാടുമൊക്കെ ഉള്ളവരായിരുന്നു, നേരായ വഴിയിൽ കച്ചവടം ചെയ്തവരായിരുന്നു. അവർക്ക് അത് നിർത്തേണ്ടി വന്നു. എങ്കിൽ നികുതി വെട്ടിപ്പുകാരുടെ ഒരു കൂട്ടം പെട്ടെന്നുണ്ടായതുകൊണ്ടാണ് അതിന് ഒരു പരിധിവരെ തടയിടാൻ ജി എസ് ടിക്ക് കഴിഞ്ഞു എന്ന് ഈ വ്യവസായികളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പുതിയ പുതിയ മാർഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും വെട്ടിക്കാനുള്ള മാർഗങ്ങളും ഇത്തരക്കാർ കണ്ടെത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഇനി ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് അത് ദേശീയ ലെവലിലാവട്ടെ കേരളത്തിലാവട്ടെ എന്തു പറ്റി എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഗുജറാത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാക്ഷാൽ രമേശ് ചെന്നിത്തലയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നൊരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചർക്കയിൽ അദ്ദേഹം കറക്കി നൂലൊക്കെ ഇങ്ങനെ നിർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കുറേ നേരം കൊണ്ട് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഫാനൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കത്തില്ലല്ലോ. ഇനി പണ്ട് മഹാത്മാഗാന്ധി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇനി ഗുജറാത്ത് അങ്ങ് പിടിച്ചേക്കാം, ബി ജെ പി അവിടുന്ന് ഓടിച്ചേക്കാം എന്നുള്ള ശപഥമെടുത്തിട്ടോ പ്രതിജ്ഞ ചെയ്തിട്ടോ വല്ലോ ആണോ നമ്മുടെ രമേശ് ചെന്നിത്തല ഇരിക്കുന്നറിഞ്ഞുകൂടാ. രമേശ് ചെന്നിത്തല ഗാന്ധിയോ എന്നോ മറ്റോ ഇനി അദ്ദേഹത്തിന് പേര് വരാനും സാധ്യത ഇല്ല. ഇനി മറ്റൊരു ചിത്രം, രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിലവിളക്കൊക്കെ കത്തിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് അത് കോൺഗ്രസ്സുകാർക്കൊന്നുമല്ല, ബി ജെ പിക്കാർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരപ്രചാരകനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും തിരിച്ച് വീണ്ടും കോൺഗ്രസിൻ്റെ തന്നെ പ്രസിഡൻ്റ് ആവണം എന്ന് വിചാരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊരു തോന്നലാണുണ്ടായി. പിന്നെ ഇപ്പോൾ ഈ മൊത്തത്തിൽ കിളിപോയി ഇരിക്കുന്നതുകൊണ്ട് അവിടെയും ഭരണമില്ല ഇവിടെയും ഭരണമില്ല, കോൺഗ്രസ്സുകാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യവുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം അവർ കാണിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ വാർത്തയായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇവിടുത്തെ പട്ടികടിയാണല്ലോ. മനുഷ്യജീവന് വില കൽപ്പിക്കണമെന്ന് ഇവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇത് തന്നെ ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. നേരെ തിരിച്ചാണ് പറയുന്നത്. അന്ന് പറയുന്ന ഒന്നും അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് ചെയ്യില്ല. പക്ഷേ നമുക്കറിയാം പക്ഷിപ്പനി എന്ന സംഗതി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ പക്ഷികളെ കണ്ടാൽ പോലും നൂറുകണക്കിന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളും വിലയുള്ള താറാവിനെ അടക്കം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന അതിദാരുണമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതേ ഒരു രീതി എല്ലാ നായ്ക്കളെയും കൊല്ലണമെന്നൊന്നുമല്ല പറയുന്നത്. ഇവിടെ നായ്ക്കളെ വന്ധീകരണം ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. വന്ധീകരിച്ച് വിട്ടിട്ട് പോലും നായ്ക്കൾ പിന്നെയും പെറ്റുകൂട്ടുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. അപ്പോൾ എവിടെയാണ് പ്രശ്നം? എല്ലാത്തിലും തട്ടിപ്പ്, എല്ലാത്തിലും അഴിമതിയാണ്. ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുന്നില്ല. വാക്സിനിൽ പോലും അഴിമതിയാണ്. 21 പേരാണ് പേ വിഷബാധയേറ്റ് ഈ വർഷം മാത്രം കേരളത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 50,000-ഓളം അടുത്ത് കോവിഡ് മൂലം തന്നെ നമ്മളിൽ നിന്ന് ആളുകൾ വിട്ടുപോയി. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പേ വിഷയം കൂടെ. അതിന് ഫലപ്രദമായിട്ടുള്ള വാക്സിൻ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളെല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ പോലും പേ വിഷ ബാധ ഏറ്റോ എന്നറിയണമെങ്കിൽ അതിൻ്റെ സാമ്പിൾ ഇപ്പോഴും അങ്ങ് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയക്കേണ്ട ഗതികേടിലാണ്. ഇവിടെയുള്ള മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സെക്രട്ടറിക്കോ അസുഖം ഉണ്ടെന്നറിയണമെങ്കിൽ അത് നോക്കാൻ ആദ്യം ചെന്നൈയിൽ പോകണം, ഉണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകണം. എന്നാലും തള്ളിനൊരു കുറവുമില്ല. നമ്മൾ തന്നെയാണ് നമ്പർ 1 എന്നാണ് തള്ളുന്നത്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് സാക്ഷാൽ പിണറായി വിജയൻ. ഈ ബെസ്റ്റ് ടൈം എന്ന ഒരു വാചകം പഴയ ഒരു സിദ്ദിഖ് ലാൽ ചിത്രത്തിലെയാണ്. ഇൻ ഹരിഹർ നഗർ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അതിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഗോവിന്ദൻകുട്ടി. ആ ഗോവിന്ദൻകുട്ടിയുടെ ജോലിക്കാരൻ ഗോവിന്ദൻകുട്ടി സാറിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്ന നിമിഷം ഗോവിന്ദൻകുട്ടി, അതായത് അയാളുടെ ഗോവിന്ദൻകുട്ടി സാറ് തലകീഴായിട്ട് കെട്ടിത്തൂക്കപ്പെട്ട് കിടക്കുകയാണ്. അതാണ് അയാളുടെ ബെസ്റ്റ് ടൈം. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് മലയാളികളുടെ. അപ്പോൾ കൃത്യമായിട്ടും പറയേണ്ട ഡയലോഗ് തന്നെയാണ് കേരളത്തിൻ്റെ നല്ല ബെസ്റ്റ് ടൈം എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.